അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിൽ ഇരവികുളം നാഷണൽ പാർക്കിലെ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. കുറേ നാളെ മുന്നേ തൊട്ട് ഫേമസ് ആയിട്ടൊരു പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. നാല് പൈപ്പ്, ഒരു കെ എസ് ആർ ടി സി ബസ്, ഒരു കുത്തനെയുള്ള തേര് ഇറക്കത്തിൽ. ഇതാണ് ആ സ്ഥലം. ഇത് മൂന്നാർ പോണേന് ഒരു 10 കിലോമീറ്റർ മുന്നേ പള്ളിവാസൽ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലമാണിത്. നൈസ് അല്ലേ? ഇതാണ് റോഡിന് ശേഷമുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതൊരു റോഡാണ്. ഈ റോഡാണ് കെ എസ് ആർ ടി സി പോയപ്പോൾ ആ ഫോട്ടോ എടുത്തിരിക്കണം. അപ്പം നമ്മുടെ മൂന്നാറിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറയുന്ന മൂന്നാറിൽ നിന്നും ഒരു 10 കിലോമീറ്ററോളം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ചെറുതായിട്ട് രണ്ടൊന്ന് ചുരം പോലെ റൗണ്ടൊക്കെ ആയിട്ട് മറ്റേ നേരത്തെ പോയ റൂട്ടിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റൂട്ട് വരുന്നത്. നേരത്തെ നമ്മൾ പോയ റൂട്ട് എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ റൂട്ട്. ഇത് അതിൻ്റെ ഈ മൂന്നാർ ജംഗ്ഷനിൽ വന്നിട്ട് അടുത്ത വേറൊരു റോഡാണ് ഇരവികുളത്തേക്ക് വരേണ്ടത്. ഇവിടെ കുറേ ട്രക്കിങ്ങിന് ബസ്സൊക്കെ കിടപ്പുണ്ട്, റേറ്റൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ ഇരവികുളത്തെ ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബസ് എന്ന് പറയുന്നത് 15 മിനിറ്റ് ഗ്യാപ്പിൽ ആൾ വന്നാലും ഇല്ലെങ്കിലും പോകുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് 8:00 to 4:00. മൂന്നാറിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് ഈ ഇരവികുളം. റോഡ് സൈഡിൽ തന്നെയാണ്, ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എൻട്രി ടൈം എന്ന് പറയുന്നത് 8:00 to 4:00 വരെ, 15 മിനിറ്റ് ഗ്യാപ്പിൽ ബസ് അവൈലബിൾ ആണ്. നല്ല വൃത്തിയുള്ള ബസ്സാണ്. ഫ്രണ്ടിലോട്ട് കയറാതിരിക്കേണ്ട കവർ ചെയ്തിട്ടുണ്ട് കൊറോണയുടെ പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട്. ഇനി എൻട്രി ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അഡൽസ് ഇന്ത്യൻസിന് 200 രൂപയാണ് എൻട്രി ഫീസ്. ഒരാൾക്ക് ഈ ട്രക്കിങ്ങിന് മൊത്തത്തിൽ എൻട്രി ഫീ എന്ന് പറയുന്നത് 200 രൂപ. അതുപോലെ ഫോട്ടോ എടുക്കണമെങ്കിൽ 50 രൂപ, വീഡിയോ എടുക്കണമെങ്കിൽ 350 rupees ഒക്കെയാണ്. ഇത്രയുമാണ് ഇവിടുത്തെ എമൗണ്ട്. ഇപ്പോൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും, അതുപോലെ 1 കിലോമീറ്റർ നമ്മൾ നടന്ന് കാണണം. ടോട്ടൽ 5 കിലോമീറ്ററാണ് ഒരു സൈഡ് പോകുന്നത്. എന്തിനെയൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയാം, വഴിയേ പറയാം. ഇപ്പോൾ യാത്ര ചെയ്ത് ഇതാ കുഴഞ്ഞിരിക്കുകയാണ് മനീഷ. അത്യാവശ്യം സ്പീഡിന് തന്നെ ഓടിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു 4-5 കിലോമീറ്റർ ചുരം പോലത്തെ റോഡ് കയറി കയറിയാണ് ബസ് നല്ല ഫാസ്റ്റായിട്ട് കയറി അല്ലേ കയറിയാണ് മുകളിലെത്തിയത്. ഇവിടെയാണ് ശരിക്കും കോട കണ്ടത്. നല്ല പൊക്കത്തിൽ തന്നെ വലിയൊരു വെള്ളച്ചാട്ടം കണ്ടു, പക്ഷേ എൻ്റെ അടുത്ത് നിർത്തിയില്ല, 2 മിനിറ്റ് നിർത്തിയുള്ളൂ. നല്ല ഹൈറ്റ് ചെയ്യുന്നല്ലേ. വന്ന വഴിക്ക് തന്നെ 1-2 ആടുകളെയൊക്കെ കാണാൻ പറ്റി. ഇനി 1 കിലോമീറ്റർ നടക്കണം. നടന്നുകൊണ്ടിരിക്കുകയാണ്.
ബോഡി തന്നെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബോർഡ് കാണാം അല്ലേ. ഈ ബോർഡ് പറയുന്ന പോലെ തന്നെ നീലക്കുറിഞ്ഞി പൂക്കണതും അതുപോലെ തന്നെ നമ്മുടെ വരയാടുകളെ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള. ഇത് വലിയൊരു മലയാണല്ലോ നീലഗിരീസ്. ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പൊ അവരെഴുതിയിട്ടുണ്ട് ഈ പൂക്കൾ പറിക്കുന്നതും ചെടി നശിപ്പിക്കുന്നതും ഒക്കെ ശിക്ഷാറാണെന്ന് സംഭവം കാര്യമാണ്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കണ പൂവാണ് അല്ലേ. നമ്മൾ പത്രത്തിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതുവരെ പൂക്കണ സമയത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ വന്നിട്ടുമില്ല. അപ്പൊ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആവുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്, ബാക്കിയുള്ള പൂവിനെ പോലെയല്ല. പിന്നെ നമ്മൾ നേരത്തെ ട്രക്കിങ്ങിന് രാവിലെ പോയപ്പോൾ നമ്മുടെ കൂടെ വന്ന ഫോറസ്റ്റ് ഗൈഡ് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെടി കാണിച്ചു തന്നിട്ട് പറഞ്ഞായിരുന്നു, അത് 8 കൊല്ലം കുടുംബം പൂക്കുന്ന ഒരു പൂവാണ്. അതിന് വേറെ എന്തോ ഒരു കുറിഞ്ഞി എന്നുള്ളൊരു പേര് തന്നെയാണ് ആ സാറ് പറഞ്ഞേട്ടോ. ഇത് 12 കൊല്ലം, അത് 8 കൊല്ലം. ഇവിടെ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കാണുന്നില്ലേ ഗ്രീൻ കളറിൽ, അത് നമ്മുടെ ബയോ ടോയ്ലറ്റ്സ് ആണ് കേട്ടോ. ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ബസ് ഇറക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 1 കിലോമീറ്റർ ദൂരത്തോളം ഉള്ളത് കയറി കണ്ട് ആസ്വദിച്ച് ഇറങ്ങി വരാം. ഇറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബസ്സുകൾ, നമ്മളിപ്പോൾ വന്ന പോലെ തന്നെ സഞ്ചാരികളെ കൊണ്ടുവരുന്ന ബസ്സുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ എത്ര ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ബസ്സിന് വേണമെങ്കിലും പോവാം. 15 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ വരുമെന്നാണ് ആ ബസ് ഡ്രൈവർ പറഞ്ഞത് കേട്ടോ. നമ്മൾ വന്ന ബസ്സിനൊന്നും ആയിരിക്കില്ല നമ്മൾ തിരിച്ചു പോകുന്നത്, ഓരോ ലഗേജുകളും ബാഗുകളും ഒക്കെ നമ്മൾ വരുന്ന ബസ്സിൽ വയ്ക്കാൻ പാടില്ല, അതാണ് ഒരു പോയിന്റ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന പോലെ നല്ല കോടയാണ് കേട്ടോ, തിരിച്ചു കയറാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ട് അടുത്ത് നമ്മൾ ഇപ്പോഴാണ് കണ്ടത്, കുറെ ദൂരമൊക്കെ കണ്ടിട്ടുണ്ട് തേലത്തോട്ട് ഉള്ളിനൊക്കെ വന്ന പോലെ. നമ്മൾ നിൽക്കലെടുത്ത് ഇത്രയും കോട ഒന്ന് പൊതിഞ്ഞത് ഇപ്പോഴാണ്. നമ്മുടെ മൂന്നാർ യാത്രയിലെ അവസാന പോയിന്റ് കുറെ നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചു. അടിപൊളി കോട, ഇതുവരെ ഇത്രയും കോടയുള്ള ഒരു സ്ഥലവും കണ്ടില്ലായിരുന്നു. നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയിട്ട് പോലും നമ്മളുള്ള ദിവസം കോട ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ നല്ല കോടയുണ്ട്. പക്ഷേ വന്ന വഴിക്ക് ആ ബസ് ഇരുന്ന് കണ്ട ആടേ ഉള്ളൂ, വേറെ ആടിനെ ഒന്നും കണ്ടില്ല. ആടിനെ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. ചെറുതായിട്ടൊക്കെ വരെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരുന്ന് ആസ്വദിച്ചിട്ട് പോകാനായിട്ട്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ലിമിറ്റ് കേട്ടോ, നമുക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ബോർഡ് ഉണ്ട് ഹിയർ ഇസ് ദ ലിമിറ്റ്, ഇനി അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. അപ്പൊ ഇത്രയും കാഴ്ചകളാണ് നമുക്ക് പകർത്താൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ നേരെ തിരിച്ച് ഈ റൂട്ട് നടക്കണം. നമ്മൾ 1.5 കിലോമീറ്റർ മുകളിൽ വന്നു, നടന്ന് തളർന്നു. ഇന്ന് 10-15 കിലോമീറ്ററോളം മൊത്തത്തി പലയിടങ്ങളിലായിട്ട് നടന്ന് തീർത്തതാണ്. അങ്ങനെ തിരിച്ചത് ആ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബസ് കൊണ്ട് ഇറക്കുന്നത്. ഇതുവരെയാണ് ബസ്സുള്ളത്. ഇവിടെ ഫുഡൊന്നും കഴിക്കണമെന്ന് വെച്ചാൽ നല്ല കടയൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ മൂന്നാറിന്നൊക്കെ കഴിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇതാണ് നമ്മുടെ ബസ്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഫോറസ്റ്റ് ഏണലിൻ്റെ വൈൽഡ് ലൈഫിലെ. ഇങ്ങനത്തെ ഒരു 10-20 ബസ് ഇവിടെ ഉണ്ട്. ചെറിയ റോഡാണെങ്കിലും നല്ലതായിട്ട് തോന്നുന്നുണ്ട്.